ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിതാ നല്ല അടിപൊളി അറബിക് ഡിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ കാലമായിട്ടില്ലേ അറബിക് ഡിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഈ അറബിക് ഡിഷ് ഇപ്പോൾ എവിടെ പോയി. ഇന്നിതാ നല്ല അടിപൊളി ക്രീമി സ്മൂത്തി ലെബനീസ് ഹമ്മസ് ആണേ. ഹമ്മൂസ് പല രീതിയിൽ പല എല്ലാവരും ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയണ്ടാവും, പക്ഷെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല ഒറിജിനൽ ലെബനീസ് റെസിപ്പിയാണ്, അടിപൊളി റെസിപ്പി. ഇതുപോലെ ഒരു പ്രാവശ്യം അങ്ങ് ഉണ്ടാക്കിയാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇത് നല്ല ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെ ഒക്കെ അങ്ങോട്ട് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് ഈ വെള്ളക്കടലല്ലേ, ചിക്പി ഇതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടുമല്ലോ, വെള്ളക്കടല വേണം. ഒരു 250 ഗ്രാം വെള്ളക്കടല എടുത്തിട്ട് ഞാൻ ഇന്നലെ ഒരു 12 മണിക്കൂറോളം കുതിർത്തി എടുത്തതാണേ. 12-15 മണിക്കൂറോളം കുതിർത്തി എടുക്കണം കേട്ടോ. അപ്പം അതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഞാൻ കഴുകി, കഴുകുമ്പം നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഉരച്ച് കഴുകുക. അപ്പം എന്താണെന്നറിയോ, ഇതുപോലെ ഇതിൻ്റെ തൊലിങ്ങ് വിട്ടുപോരും. അതങ്ങ് മാറ്റിയ തൊലി ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണേ. അപ്പോൾ തൊലി പറ്റുന്നിടത്തോളം ഓരോന്നോരോന്ന് തൊലി ഈ പോക്കൽ നമുക്ക് നടക്കില്ല. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുമ്പം തൊലി ഇങ്ങ് പോന്നിട്ട് വെള്ളത്തിൻ്റെ മേലെ പോകും. അപ്പോൾ അതങ്ങ് മാറ്റിയെടുത്താൽ മതി കേട്ടോ, പറ്റുന്നിടത്തോളം ചെയ്യാം. ഇനി ഞാൻ ഒരു കുക്കർ എടുത്തിട്ട് നമ്മളെ കടല ഒന്ന് വേവിക്കണം. അപ്പോൾ അത് നോർമലി ചിലർ ഈ ഒതൻറ്റിക് ആയിട്ട് ട്രഡീഷണൽ വേ ചെയ്യുമ്പം കുക്കറിലല്ല ചെയ്യൽ. ഒരു മണിക്കൂർ ഈ കടലങ്ങ് ഡയറക്റ്റ് വെച്ചിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുക്കറിൽ ചെയ്യുകയാണേ. നന്നായിട്ട് വെന്ത് കിട്ടണം, വെന്ത് ഒടിഞ്ഞൊടിഞ്ഞിട്ട് അലിഞ്ഞ് കിട്ടണം, ആ രൂപത്തിൽ വരെ വേവിക്കണം. ഇതിൻ്റെ കൂടെ അതൊന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് കേട്ടോ, അപ്പക്കാരം. എന്നിട്ട് ഇതിലേക്ക് ഇതാ വെള്ളം, ഇത് വേവാനുള്ള ഒരു മുങ്ങി നിൽക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. ഈ ഒരു രൂപത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് തീ ഓൺ ചെയ്തിട്ട് ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നിട്ട് പിന്നെ തീ കുറച്ചിട്ട്, അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 3 വിസിലൂടി വന്നോട്ടോ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്ന് പിന്നെ ഒരു 5 വിസിലൂടെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഓരോ കുക്കറിനനുസരിച്ച് മാറും. ഇതുപോലെ വെന്ത് കിട്ടണം കേട്ടോ, നല്ല കറിയായിണ്ട് അല്ല. ഒന്നുകൂടെ ഒന്ന് ഇതിനി തുറന്ന് വെച്ചിട്ട് ഇതിൽ കിടന്നിട്ടൊന്ന് നയിക്കോട്ടെ കേട്ടോ. ഈ ഒരു രൂപത്തിൽ കിട്ടണേ നമ്മളെ കടല. തീ ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് അങ്ങ് ചൂട് കളഞ്ഞിട്ട് കേട്ടോ. എന്നപ്പോൾ അത് ഒന്നുകൂടി നല്ല തിക്കായിട്ട് വരും. നമ്മൾ വേവിച്ച് വെച്ച ചിക്പിയൊക്കെ വെള്ളക്കടലൊക്കെ നന്നായിട്ട് തണുത്തുണ്ട്. ഇനി ഞാനിവിടെ മിക്സിൻ്റെ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതാ നമ്മളെ കടല വേവിച്ചത് ഇട്ടെടുക്കാം കേട്ടോ. കടല വേവിച്ച ഇട്ടു. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഒന്നും ചേർക്കണ്ട, ഇങ്ങനെ തന്നെ നല്ല കുഴമ്പ് രൂപത്തിലല്ലേ, അത് നന്നായി ഫൈൻ പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. ആദ്യം ഞാനൊന്ന് നന്നായി ഒന്ന് പേസ്റ്റാക്കി ഒരു 2-3 മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതാ 4 ചെറിയ ഐസ് ക്യൂബ് ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുകയാണേ. അപ്പം നല്ലൊരു ടെക്സ്ചറാണ്, നല്ലൊരു കളറും നല്ലൊരു സ്മൂത്തൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണ്ടേ. അപ്പോൾ അത് നമ്മളെ കടലൊക്കെ നന്നായിട്ട് അരച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ 1/2 കപ്പ് തഹീന പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. തഹീന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ വെള്ള എള്ള് നന്നായിട്ട് വറുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. വറുത്ത് അത് അരയ്ക്കുന്ന സമയത്ത് അതിൽ നിന്ന് സിസമി ഓയിലില്ലേ, എള്ളെണ്ണ അങ്ങനെ വരും, അതിൽ തന്നെ അരച്ച് നന്നായിട്ട് പേസ്റ്റ് എടുത്ത് എടുത്താൽ മതി കേട്ടോ. അത് 1/2 കപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. ആവശ്യത്തിനുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി. അതേപോലെ ഇതാ 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങനീര്. ചെറുനാരങ്ങനീര് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഈ ഒരളവിലേക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ചിട്ട്. ഞാൻ ഒരു ചെറിയ 2 ചുള വെളുത്തുള്ളി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കണ്ടേ. ചിലരെ ഇതിൻ്റെ കൂടെ നമ്മൾ ക്യുമിനില് ചെറിയ ജീരകം ഒരു ഇത്തിരി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. എല്ലാം ചെയ്ത് നല്ല സ്മൂത്തായിട്ടുള്ള ഹമ്മൂസ് ഓൾമോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി ഫൈനലി ഒന്നുകൂടെ ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടി നല്ലൊരു കളറിനൊക്കെ വേണ്ടിയിട്ട് ഇതാ 6 ഐസ് ക്യൂബ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി, അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ലെബനീസ് സ്മൂത്ത് ഹമ്മൂസ് ഇവിടെ റെഡിയാണ്.
നല്ല ഫ്ലഫി കണ്ട ഐസ് ഇട്ടിട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ ആവും കേട്ടോ, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഇതുപോലെ നല്ല ഈസിയാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഹമ്മൂസ് ഇതാ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ വെച്ചുകൊടുക്കട്ടെ. നമ്മൾ തീരെ ഒലീവ് ഓയിൽ ചേർത്തിച്ചില്ലല്ലോ. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കടല വേവിച്ച് വെള്ളക്കടല ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും കണ്ടല്ലോ അല്ലേ, സൈഡിലൂടെ ഞാൻ കുറച്ച് പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ഫോർക്കിൽ വെച്ചാൽ മതി ഒരു ഭംഗിക്ക്. അപ്പോൾ ഇത് കുബൂസിൻ്റെ കൂടെയും ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെയൊക്കെ കഴിച്ചാണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.